അവരുടെ ലോകമുണ്ട്. ആ ലോകത്ത് നല്ലത് സത്യസന്ധരുമായ ആളുകളുണ്ട്, പിന്നെ മിറാക്കിൾസും. എനിക്ക് വിശ്വാസമുണ്ട് മമ്മി. പിഞ്ചു കുഞ്ഞ് അവരോട് എന്ത് തെറ്റാ ചെയ്ത കുഞ്ഞിനെ എന്തിനാ അവരിങ്ങനെ ദ്രോഹിക്കുന്നത്? പക്ഷെ ഇപ്പൊ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മൾ സ്ട്രോങ് ആവണം. മിസ്സസ് വർമ്മക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, ചെയ്ത തെറ്റിനൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്ട്രോങ് ആവണം. മമ്മിക്ക് വേണ്ടി നമ്മൾ മിസ്സസ് രാജശ്രീ വർമ്മക്കെതിരെ ഫൈറ്റ് ചെയ്യണം. അവർ ചെയ്ത തെറ്റിന് നമ്മൾ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. എന്റെ പൊന്നുമോള് പറയുന്നത് വളരെ ശരിയാ. ഇന്നുവരെ നീ ചെയ്ത പല കാര്യങ്ങളെയും ഞാൻ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഈ ഫാത്തിമ ബീഗം, ആയിഷയുടെ അമ്മയും നിന്റെ അമ്മൂമ്മയുമായി ഞാൻ നിനക്ക് പ്രോമിസ് തരിക, ഈ ഫൈറ്റിൽ നീ ഒറ്റയ്ക്കല്ല മോളെ, ഞങ്ങളും ഉണ്ട്, ഞങ്ങളും നിന്റെ കൂടെ ഉണ്ട്. അതെ അവനി, നീ പഠിച്ചിട്ടില്ലേ ജയിക്കുന്ന സമയം വരെ തോൽവി സമ്മതിക്കരുതെന്ന്? ആ രാജശ്രീ വർമ്മയെ അഴികൾക്കുള്ളിലാക്കുന്നത് വരെ തോൽവി സമ്മതിക്കില്ല. ഞാനത് തുടങ്ങിക്കഴിഞ്ഞു. ആ ടാക്സി ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്കിൾ, അങ്കിളിന് നല്ല ഉറപ്പുണ്ടല്ലോ, ഇവിടെയാണ് അയാളുടെ വീടെന്ന്. അതെ മോനെ, ഇവിടെ തന്നെ അയാളുടെ വീട്. ഇയാളാണ് നിന്റെ മമ്മി കയറി ടാക്സി ഓടിച്ചത്. നിങ്ങൾ അയാളോട് സംസാരിച്ചോ? അതെ, നിങ്ങൾ കാണാൻ വരുന്നുണ്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്കിൾ, നമ്മൾ നാല് പേരല്ലാതെ വേറെ ആരും ഇതറിയാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ മിസ്സസ് വർമ്മ ഞങ്ങളെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട്. നീ വിഷമിക്കണ്ട മോളെ, നമ്മൾ നാല് പേരല്ലാതെ ഈ മീറ്റിംഗിന്റെ കാര്യം വേറെ ആരും അറിയില്ല. നിങ്ങൾ എന്റെ കൂടെ വാ, നോക്കി നടക്കണേ. നിനക്കൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ, പക്ഷെ എനിക്കെല്ലാം ഓർത്തു വെച്ചല്ലേ പറ്റൂ. ഇന്ന് നിഷയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരണം. അങ്ങോട്ട് പോവുക.
കിരൺ, കമല കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കൂടെ ഇവിടെ തന്നെ കാണും. ഓക്കേ, ശരി. ഇനി പറ, നീ എന്തിനാ വന്നത്? എന്താ കാര്യം? അമ്മേ, അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. അവനെ ടാക്സി ഡ്രൈവറെ കാണാൻ പോയിരിക്കുകയാ. ഏത് ടാക്സി ഡ്രൈവറെ കാണാൻ? അതമ്മേ, അവനേടെ അമ്മ കയറി ടാക്സിയില്ലേ? പക്ഷെ അമ്മ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ആ ഹാക്കറല്ലേ ശശാങ്കൻ, അവനവളെ വാച്ച് ചെയ്ത് കൂടെയുണ്ട്. വേറെ എന്തെങ്കിലും? ആ അലൗദ്ദീനല്ലേ, അവന്റെ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം അവൻ ആരോടൊക്കെ സംസാരിച്ചു, ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു, ഏതൊക്കെ മീറ്റിംഗ് നടത്തി, അതിന്റെ മുഴുവൻ വിവരങ്ങൾ എനിക്ക് കിട്ടും. കൊള്ളാം, നല്ല കാര്യം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നീ മാനേജ് ചെയ്യ്. ആ ടാക്സി ഡ്രൈവറുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കെ, ശരി അമ്മേ. ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞാനായിരുന്നു ടാക്സി ഓടിച്ചിരുന്നത്. അന്നാ എനിക്ക് ഈ അപകടമുണ്ടായത്. ആ ഒരു നിമിഷം എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോയി. ഞാൻ എന്നേക്കുമായി ഒരു വികലാംഗനായി തീർന്നു. പക്ഷേ ആക്സിഡന്റ് എങ്ങനെയാണ് ഉണ്ടായതെങ്കിൽ? അത് ആക്സിഡന്റ് ആയിരുന്നില്ല, മനഃപൂർവം ചെയ്തത. ആരോ തീരുമാനിച്ചുറപ്പിച്ചു. പക്ഷെ ഈ കാര്യം നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിയും? ആക്സിഡന്റ് സാധാരണ ഉണ്ടാവുന്നത് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടയുമ്പോഴാണ്. ആ ആളുകൾ അവിടെ ഞങ്ങളെയും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു എന്ന് തോന്നി. ഗ്രീൻ സിഗ്നൽ കണ്ട ഉടനെ നേരെ ഞങ്ങളുടെ കാറിൽ കൊണ്ടുവന്ന് ഇടിച്ചു. ഇടിക്കുന്നതിന് മുമ്പൊന്ന് വെട്ടിത്തിരിക്കാനോ ബ്രേക്ക് ചെയ്യാനോ അവർ ശ്രമിച്ചില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത് മോൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കംപ്ലൈന്റ് ചെയ്തില്ല. പക്ഷേ പോലീസിനെയും അവർ നേരത്തെ കയ്യിലെടുത്തിരുന്നു. അവർ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. ബ്രേക്ക് ഫെയിലായതുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് പറഞ്ഞ് അവർ കേസ് ക്ലോസ് ചെയ്തു. അവരെ സംബന്ധിച്ചത് വെറുമൊരു ആക്സിഡന്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാർ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടില്ല. ഇൻഷുറൻസ് കമ്പനിക്കാര് പകുതി കാശ് മാത്രമേ തന്നു, അതും വണ്ടിയുടെ പണിക്ക് വേണ്ടി. എനിക്കുണ്ടായതെല്ലാം നഷ്ടങ്ങൾ മാത്രമായിരുന്നു. അങ്കിളിനെ സഹായിക്കാനായി ഇതെങ്കിലും ഉണ്ടല്ലോ. പക്ഷെ എന്നെ എന്റെ അനിയനെയും തനിച്ചാക്കി ഞങ്ങളുടെ മമ്മി എന്നേക്കും ആയില്ലേ പോയത്? ഞങ്ങളോട് പറഞ്ഞില്ലേ ആ കാര്യം? ഞങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒന്നുകൂടി പറയാമോ? എന്നാലേ എന്റെ മമ്മി അപകടപ്പെടുത്തിയ ആളുകൾക്ക് തക്ക ശിക്ഷ കിട്ടുകയുള്ളൂ. പ്ലീസ് പ്ലീസ് അങ്കിൾ. നിങ്ങൾ പോയിക്കോളൂ. താങ്ക് യു. നിശ, എങ്ങനെ ഇരിക്കുന്നു മോള്? അഭിനയം കൊള്ളാമേ, എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഇത്ര ശ്രദ്ധയുണ്ടോ? ശ്രദ്ധയുണ്ട്. ഭ്രാന്താശുപത്രിയിലേക്ക് സ്വന്തം മകളെ തള്ളിവിടുന്ന ലോകത്തിലെ ആദ്യത്തെ സ്ത്രീയായിരിക്കും അമ്മ. പക്ഷെ എന്തിനാ അയച്ചത്? അതെന്താ ചോദിക്കാത്ത? ഓ, അപ്പൊ അമ്മയുടെ കയ്യിൽ എന്നെ ഭ്രാന്താശുപത്രിയിലേക്ക് അയച്ചതിന്റെ കൃത്യമായ കാരണം ഉണ്ടല്ലേ? അതെ, ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതിനു മുൻപ് ആദ്യം നീ നിന്റെ ദേഷ്യം ഒന്ന് കുറയ്ക്ക. നീ ഒന്ന് റിലാക്സ്ഡ് ആവ്, എന്നിട്ട് ഞാൻ പറയാം. പറയട്ടെ, ആ ദിവസം നീ ആ പപ്പി സിംഗ് അലാവദിന്റെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതിന് നിനക്ക് ജയിൽ ശിക്ഷ തന്നെ കിട്ടുമായിരുന്നു. അതിനേക്കാളും നല്ലതല്ലേ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം താമസിച്ചിട്ട് തിരിച്ചു വന്നത്? ഇവിടെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും വിധത്തിൽ ടോർച്ചർ ചെയ്തോ?
എപ്പോഴെങ്കിലും ഷോക്ക് തന്നോ? ഇല്ലല്ലോ. ഭഗവാനോട് നന്ദി പറയ്. തലനാരിഴയ്ക്കാ നമ്മൾ രക്ഷപ്പെട്ടത്. എല്ലാം ഭഗവാന്റെ കാരുണ്യം. വാ, വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യ. അമ്മേ, പിന്നെ അലാവുദ്ദീൻ, അതൊക്കെ വളരെ നീണ്ട ഒരു കഥയാ. വീട്ടിൽ ചെന്നിട്ട് ഞാനത് പറഞ്ഞുതരാം. വീട്ടിൽ പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട്. അതും ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാം. വാ. ഇതാണോ? അല്ല, ഇത് നിഷ, ഇത് നമ്മുടെ കമലയല്ലേ. ഇവിടെ എന്തിനാ നീ പേടിക്കുന്നേ? നമ്മുടെ സ്വന്തം ആളല്ലേ. ചെന്നിരിക്കെ. കയറും മോളെ. പ്ലീസ് അങ്കിൾ, ഞങ്ങൾക്കറിയാം ഈ കേസ് ക്ലോസ് ചെയ്തു. നേരത്തെ ഞങ്ങളുടെ കയ്യിലെ തെളിവുകളോ സാക്ഷികളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ട്. അങ്കിൾ, ഇനി ഇദ്ദേഹം പറയുന്ന എന്താണെന്നൊന്ന് കേട്ടു നോക്ക്. ഇദ്ദേഹമാ അന്ന് മമ്മിക്ക് ആക്സിഡന്റ് ഉണ്ടായ ദിവസം മമ്മി കയറിയ ടാക്സി ഓടിച്ചിരുന്നത്. ഇദ്ദേഹം പറയുന്നത് അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നെന്നാ. ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്ന് കോടതിയിലെ സാക്ഷി പറയാനും തയ്യാറാണ്. നോക്കൂ, ഓഫീഷ്യലി കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സീനിയർ ഓഫീസേഴ്സിനോട് സംസാരിച്ചിട്ട് ആസ് എ സ്പെഷ്യൽ കേസ് ആ ഫയൽ റീഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കാം. ഒരു മിനിറ്റ് സാർ. ഹലോ, ഹലോ, സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല. ആരാ, ആരാന്ന്? ഒരു മിനിറ്റ് മോളെ, ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം. ചിലപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം കാണും മോളെ. സീനിയർ ഓഫീസിനോട് സംസാരിച്ച് പെട്ടെന്ന് ഈ കേസ് റീഓപ്പൺ ചെയ്യണം പ്ലീസ്. ഞങ്ങൾക്കിപ്പോ ഒരു പുതിയ സാക്ഷിയെ കിട്ടിയല്ലോ. ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? ഒന്ന് ഉറക്കെ സംസാരിക്കുമോ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, വെറുതെ എവിടെ പോയി നിങ്ങളുടെ സാക്ഷി? പോയിട്ട് ഒരുപാട് നേരമായല്ലോ. ഞാൻ നോക്കിട്ട് വരാം. ഓക്കെ. അവനെ എവിടെ പോയി നിങ്ങളുടെ സാക്ഷി? പോയിട്ട് ഒരുപാട് നേരമായല്ലോ. ഞാൻ നോക്കിട്ട് വരാം. ഓക്കെ. ഞാനിപ്പോ വരാം.
അപ്പൊ ഇത് നിന്റെ മൂന്ന് വിരലുകൾ. നിനക്കിത് തൃശൂലം പോലെയാണല്ലേ. ഇതിന്റെ പ്രഹരമേറ്റാൻ മുന്നിൽ നിൽക്കുന്ന ആളിന്റെ കഥ കഴിയും. വാ, നീ ഇതെങ്ങനെയാ ചെയ്യുന്നേ? ഇങ്ങനെയോ അതോ ഇങ്ങനെയോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. പേടിക്കണ്ട, ഞാൻ നിന്റെ വിരലുകളൊന്നും ചോദിക്കുന്നില്ല. ആ പിന്നെ കമല, ഇനി നീ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ. നോക്ക്, പച്ചില കൊണ്ട് നല്ലൊരു മരുന്നുണ്ടാക്ക് തലയ്ക്കുള്ളത്. എനിക്ക് വേണ്ടിയല്ല, അവളില്ലേ ആ അവനി ആ ചെറിയ പെണ്ണ്, അവളുടെ തലയ്ക്ക് വേണ്ടിയിട്ട്. വളരെ ഫാസ്റ്റായിട്ടല്ലേ അവളുടെ ബുദ്ധി സഞ്ചരിക്കുന്നത്. അവളുടെ ബുദ്ധിയുടെ വേഗത നമുക്ക് അല്പം ഒന്ന് കുറയ്ക്കണം. എനിക്കറിയില്ല അവൾ എപ്പോ എന്ത് വേലത്തരം ഒപ്പിക്കുമെന്ന്. ഞാനിവിടെ ഒരു വാതിൽ അടച്ചു കഴിയുമ്പോൾ അവൾ എനിക്ക് വേണ്ടി വേറൊരു വാതിൽ തുറന്നു വെക്കും. എന്നെ ആകെ ഭയപ്പെടുത്തി വെച്ചിരിക്കുക അവള്. വല്ലാതെ ടെൻസ്ഡാണ് ഞാൻ. നീ വെറുതെ കഥ ഉണ്ടാക്കുന്ന നിർത്തവനി. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വിശ്വസിച്ചു. നീ വിളിച്ചപ്പോഴൊക്കെ നിന്റെ സഹായത്തിന് ഞാൻ വന്നു. പക്ഷെ ഓരോ കാര്യവും ബിൽഡപ്പ് ചെയ്ത കഥ പോലെ തെളിഞ്ഞു കഴിഞ്ഞു. ഈ കാര്യം പോലും കഥയോ? എനിക്ക് മനസ്സിലായില്ലെങ്കിൽ. എനിക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയോ? നിന്റെ അമ്മയുടെ മരണം ഒരു നാച്ചുറൽ ഡെത്ത് ആണ്, മർഡർ അല്ല. ഓരോ തെളിവും ഈ കേസിനെ പറ്റി നീ പറഞ്ഞ ഓരോ കാര്യവും തെറ്റാണെന്ന് തെളിഞ്ഞു. ഒരിക്കലുമില്ല, ഇതെങ്ങനെ സംഭവിക്കും അങ്കിൾ? അങ്കിൾ എന്റെ വാക്ക് വിശ്വസിക്ക്. ഡ്രൈവർ അങ്കിൾ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതെങ്ങനെ അറിയുമായിരുന്നു? അങ്കിള് സ്വയം പറഞ്ഞതാ ഇതെല്ലാം. എപ്പോഴും നീ നിന്റെ മനസ്സിൽ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. സംഭവിച്ചിട്ടില്ലാത്തവയെ എങ്ങനെ തെളിയിക്കാൻ കഴിയും? എന്തോ പ്രശ്നമുണ്ടെങ്കിൽ അങ്കിൾ അന്ന് കണ്ടതല്ലേ? ഡ്രൈവർ അങ്കിള് പുറത്തേക്ക് പോയത് പിന്നീട് ബോധം കെട്ടി കിടക്കുന്നതും കണ്ടു. ചിലപ്പോ അവിടെ എന്തെങ്കിലും നടന്നു കാണും. ദാ വീണ്ടും ഒരു കഥ കൂടി ഉണ്ടാക്കി. അങ്കിൾ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ചെയ്തത്? ശരിക്കും എന്താ സംഭവിച്ചെന്ന് ഇൻസ്പെക്ടർ അങ്കിളിനോട് പറയേ. അങ്കിൾ അങ്കിളിന് പുറത്തു വെച്ചെന്തോ സംഭവിച്ചില്ലേ? അങ്കിൾ എങ്ങനെ ബോധം കിട്ടത് പറയേ അങ്കിൾ. ശരിക്കും എന്താ സംഭവിച്ചെന്ന് ഇൻസ്പെക്ടർ അങ്കിളിനോട് പറയേ. പ്ലീസ് അങ്കിൾ, സത്യം പറയേ പ്ലീസ്. എനിക്കൊന്നും സംഭവിച്ചില്ല, പിന്നെന്തു പറയാം? അങ്കിൾ അങ്കിളിനെ പുറത്തു വെച്ചെന്തോ സംഭവിച്ചില്ലേ? അങ്കിൾ എങ്ങനെ ബോധം കിട്ടത് പറയേ അങ്കിൾ. അത് നീ കുറെ നിർബന്ധിച്ചപ്പോ ഞാൻ നിന്നോടൊപ്പം ഒന്നും കഴിക്കാതെയാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്.
വിശന്നിരുന്നത് കൊണ്ട് തലകറക്കം വന്നു. വേറൊന്നും തന്നെ എനിക്ക് പറയാനില്ല. നിങ്ങൾ ഇവിടുന്ന് പോണം. അവനി, നീ വെറുതെ ഓരോ കാര്യം പറഞ്ഞ് എന്റെ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നു. എനിക്ക് എന്റെ സീനിയേഴ്സിന് ഇതിനൊക്കെ മറുപടി കൊടുക്കണം. വേറെയും കേസുകളുണ്ട് എനിക്ക് നോക്കാൻ. നീ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? ഹോസ്പിറ്റലിലെ കഥ, പിന്നെ ഈ ആക്സിഡന്റ് സൈറ്റിലെ ഡ്രാമ, നിന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കിനി അധികം കള്ളത്തരങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ തെളിയിക്കാൻ പറഞ്ഞ എന്റെ സമയം മെനക്കെടുത്തരുത്. മനസ്സിലായോ? നീ മിസ്സസ് രാജശ്രീ വർമ്മയുടെ ബെഡ്റൂം ചെക്ക് ചെയ്തിരുന്നോ? ഇല്ല. നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? ചിലപ്പോ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാവുന്ന. പക്ഷെ നമുക്ക് അങ്ങനെ ഒരാളുടെ മുറി കയറി ചെക്ക് ചെയ്യാൻ പറ്റുമോ? അത് തെറ്റായ കാര്യമല്ലേ? ഒരുപക്ഷെ തെളിവ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ചിലപ്പോ നമ്മൾ കാണാത്തതാണെങ്കിലോ?